തെരുവിൽ നിന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെത്തി എ ഗ്രേഡുമായി മടങ്ങിയ അഫ്സലിന്റെ സംരക്ഷണം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും. വീടൊരുക്കാൻ സർക്കാർ തലത്തിൽ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് ഇംപാക്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകനായ അഫ്സൽ ഉറുദു പ്രസംഗത്തിൽ മത്സരിക്കാനെത്തിയത് തൃശൂർ ഇരിങ്ങാലക്കുടയിലെ തെരുവിൽ നിന്നാണ്. മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ അഫ്സലിന്റെ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. അഫ്സലിന്റെ വിദ്യാഭ്യാസ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് അതിനാവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കും. മറ്റുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോലെയുള്ള റവന്യൂ വകുപ്പ് പോലെയുള്ള വകുപ്പുകളുമായിട്ട് ചർച്ച ചെയ്ത് എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാണ്. എങ്ങനെയായാലും പ്രതിഭയെ കണ്ടെത്തൽ മാത്രമല്ല, പ്രതിഭയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വളർത്തുക എന്നതും കൂടി നമ്മുടെ ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും അതിൽ നല്ലൊരു കോൺട്രിബ്യൂഷനാണ് ആ വാർത്തയിലൂടെ ഏഷ്യാനെറ്റ് ചെയ്തത്. നടവരമ്പ് സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ അഫ്സൽ അധ്യാപകരുടെ സഹായത്തോടെയാണ് കലോത്സവത്തിനെത്തിയത്. ജയസാജനൊപ്പം രുചീഷ് വീരേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.